സത്യത്തില് ഇതുപോലുള്ള ഒരു സുഖിച്ച് ജീവിക്കുന്നവരല്ലായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയോടുള്ള ആ ഒരു ആത്മാർത്ഥത, അത് വലിയ ഒരു കാര്യമായിരുന്നു പഴയകാല നടന്മാർക്ക്. പണ്ടത്തെ നടന്മാരെല്ലാവരും എടുത്തു കഴിഞ്ഞാലും അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടാണ് സിനിമയിൽ നിന്നിട്ടുള്ളത്. അതുപോലെ തന്നെ യാതൊരു പ്രശ്നങ്ങളും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നത് 30 വർഷം ആയിട്ട്. ആ 30 വർഷം മുമ്പൊക്കെ സിനിമ ചെയ്യുമ്പോൾ എന്തൊരു സഹകരണത്തോടു കൂടിയായിരുന്നു ഇവർ ഞങ്ങളോട് പെരുമാറിയിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സൗഹാർദ്ദപരമായിരുന്നു, ഞങ്ങളൊക്കെ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അതുപോലെ തന്നെ സിനിമയുടെ ഇടവേളകളിൽ എല്ലാവരും വട്ടം കൂടി ഇരുന്ന് വട്ടം കൂടി വർഷത്തിൽ കസേര ഇട്ടിട്ട് ഇരുന്ന് സംസാരിക്കുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുമായിരുന്നു. ഇന്ന് ഈ കാലവൻ സംസ്കാരമൊക്കെ വന്നതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പടത്തിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അടുത്ത പടത്തിന് കോടികൾ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഒരു പടം വിജയിച്ചാൽ മതി, പിന്നെ കോടികളായി. പണ്ടതല്ല, ഒരു പടമല്ല 10 പടം വിജയിച്ചാലും ആ റെമുണറേഷൻ ഉയരുന്നതിന്റെ ആ ഒരു വ്യത്യാസം വളരെ ചെറുതായിരുന്നു. ഇന്നതല്ല, ഇന്ന് ആദ്യത്തെ പടം ജയിച്ചാൽ രണ്ടാമത്തെ പടത്തിന് ഒരു പ്രൊഡ്യൂസർ ചെല്ലുമ്പോൾ ആ പ്രൊഡ്യൂസറോട് ചോദിക്കുന്നത് കോടികളാണ്. പിന്നെ അന്നും ഇന്നും തമ്മിൽ പ്രൊഡ്യൂസർമാരിലും വ്യത്യാസമുണ്ട്. നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് അന്ന് സ്ഥിരമായിട്ടൊരു നിർമ്മാതാക്കളായിരുന്നു. ഇന്ന് ആളുകൾക്ക് ഈ ഗൾഫിലും അതുപോലെ തന്നെ വിദേശത്തൊക്കെ പോയി എന്തെങ്കിലും ബിസിനസ് ചെയ്ത് കോടാനുകോടി രൂപ ഉണ്ടായി കഴിയുമ്പോൾ സിനിമ പിടിക്കാനായിട്ട് ഇറങ്ങും. സിനിമയുടെ ബഡ്ജറ്റ് എന്താണെന്ന് അവർക്കറിയില്ല, സിനിമ എങ്ങനെ പിടിക്കണമെന്നറിയില്ല, സിനിമയെ കുറിച്ച് ധാരണയില്ലാതെ വന്നിട്ട് ഇവർ പറയുന്ന റെമുണറേഷനും ഇവർ കാണിക്കുന്ന ഈ കൊള്ളരായ്മകളൊക്കെ കണ്ട് സഹിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. ഇയാദ് കോക്കർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, അത് കറക്റ്റാണ്. ഇത് നിർമ്മാതാക്കളെയും കുറ്റം പറഞ്ഞു നമ്മള്. ഈ നിർമ്മാണ